ഹായ് ഹലോ ആത്മീയ ഗ്രീഷിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വായനാ ദിനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോട്ട് ലാട്ട് ആണ് കേട്ടോ എന്താ ഇതാണ് നമ്മളുടെ ബോട്ടിലാറിട്ട് കണ്ടില്ലേ ബാക്ക് സൈഡ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എഴുതുകയാണ് ചെയ്തിട്ടുള്ള അപ്പോ ഈ ഒരു ബോട്ടിലാട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്ത് കുഞ്ഞി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലെറ്റ്സ് ടു വീഡിയോ ഇപ്പോൾ നമ്മുടെ പണി തുടങ്ങാം നമ്മളത് ബോട്ടിൽ കുഞ്ഞിനി മാഷിനെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ട അങ്ങനെ തോന്നുന്നില്ലെങ്കിലും ഏകദേശം നാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സൈഡിൽ ബുക്ക് വരച്ചിട്ടുണ്ട് പെൻസിലോണ്ട് വരച്ചായിരുന്നു നിങ്ങൾക്ക് കാണൂല അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആക്രലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ട്രിപ്പിൾ സീറോ സൈസ് പോയിന്റഡ് ബ്രഷ് വെച്ചിട്ടാണ് അത് ലൈൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ പോയിൻറ്റ് ബ്രഷ് കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഐലീന ആ ഒരു ബ്രഷ് എടുത്താലും മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ബുക്ക് നമുക്ക് അങ്ങനെ ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബുക്കിൽ ഉണ്ടാവുന്ന ആ ഒരു പേജുകളൊക്കെയാണ് അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫേസിൽ കളർ കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഫ്ലഷ് ടിൻ്റെ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫേസിൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം നമ്മൾ ഈ ഫേസും കളർ ചെയ്യുന്നത് ട്രിപ്പിൾ സീറോ സൈസ് പോയിൻ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഇത് പോയിൻ്റ് ബ്രഷ് വെച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പെർഫെക്ഷൻ വരണമെങ്കിൽ പോയിൻ്റ് ബ്രഷ് തന്നെ ചെയ്യണം പിന്നെ നമ്മളിവിടെ ഒരു ബ്ലൂ കളർ എടുത്ത് കണ്ണാടിയുടെ ഔട്ട്ലൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഏത് കളർ വേണമെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ചുണ്ട് ഒരു റെഡ് കളർ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താടി ചെയ്യാം നമ്മൾ വെള്ള കളർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ താടിയുടെ ഒക്കെ വരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയുടെ മുകളിലായിട്ട് കുറച്ചും കൂടി ഒന്ന് മുടി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലെല്ലാം ഒരു ബ്ലാക്ക് കുത്തുത്ത് പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി താടി മുടിയൊക്കെ വരച്ച് സെറ്റായി ഇനി കയ്യിലൊരു ബാഗ് ഉണ്ട് അതിന് നമ്മളൊരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ചുണ്ട് നമ്മളൊന്നും കൂടി മാച്ച് മാച്ചൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പെൻസിലിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം നമ്മൾ അപ്പോൾ പെൻസിലിന് പെയിൻറ്റ് ചെയ്യാണ് പെൻസിലൊക്കെ ഫുൾ ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബുക്സിനും കൂടി ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ബുക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടിയിലുള്ള പേജുകളാണല്ലോ അപ്പം അതിനൊരു വൈറ്റ് കളർ കൊടുത്തു പിന്നെ മൂലകളിലൊക്കെ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് കളറും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി അതിലിങ്ങനെ ലൈൻസ് ഒക്കെ ഒന്നിട്ട് കൊടുക്കണം നമ്മുടെ ബുക്കൊക്കെ പേജ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ലൈൻസ് ഉണ്ടാവുമല്ലോ അതുപോലെ ചെയ്ത് കൊടുത്തു ഇനി നമുക്കൊന്ന് എഴുതി കൊടുക്കണം നമ്മൾ ഏത് കോട്ടാണോ എഴുതാനായിട്ട് വിചാരിക്കുന്നത് അത് എഴുതി കൊടുക്കാം നമ്മളിപ്പം വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും ആ ഒരു കോട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ഒരു ബോട്ടിലിൽ പെൻ വെച്ച് എഴുതി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് നമ്മുടെ ബ്രഷ് വെച്ച് പെയിൻ്റ് ഉപയോഗിച്ച് ഒന്ന് എഴുതി കൊടുക്കാം നമ്മൾ നമ്മളിതിനും ട്രിപ്പിൾ സീറോ സൈസ് പോയിൻറ്റഡ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല തിന്നായിട്ടുള്ള ലൈൻസ് കിട്ടണമെങ്കിൽ ട്രിപ്പിൾ സീറോ സൈസ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു എഴുതൽ നമ്മൾ ഫുള്ളാക്കി എടുക്കുക നമ്മൾ ചെറുതായിട്ടൊരു ഇങ്ങനെ വളച്ചിട്ടൊക്കെ എഴുതൂലേ സാധാ പോലെയല്ലേ എഴുതി കൊടുക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മളതൊക്കെ എഴുതിയെടുത്ത് സെറ്റായി വന്നു ഇനി നമ്മുടെ ബോട്ടിൻ്റെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ വായനാ ദിനം എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അതും നമ്മൾ സെയിം താഴെ യൂസ് ചെയ്തിട്ടുള്ള പോലത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇവിടെയും നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഇതിൽ തന്നെ നമ്മൾ എഴുതി കൊടുക്കുക അപ്പോഴാണ് ബോട്ടിൽ ടോട്ടലി ഒരു ഭംഗി വരുകയുള്ളൂ ഇനി നമ്മൾ ബുക്ക് വരച്ചു കൊടുത്തിട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇംഗ്ലീഷാണ് എഴുതി കൊടുക്കുന്നത് റീഡ് ബുക്ക് ടു മോ നോ മോർ എന്നാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അപ്പോൾ അതിലും ചെറുതായിട്ട് ഈ ഒരു എഫക്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതും നല്ലൊരു മോഡലിൽ തന്നെ നമുക്ക് എഴുതി എടുക്കാം നമ്മൾ മൂന്ന് വലിയ കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കവിടെ സൈഡിലൊരു പ്ലെയിനായി പോയി എടുക്കണ പോലെ അപ്പോൾ അവിടെ വിചാരിച്ചു വന്ന ഒരു മരം വരയ്ക്കാന്ന് അപ്പോൾ നമ്മൾ മരമൊക്കെ ഓൾറെഡി വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒരു ഔട്ട് ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതിൽ നമ്മൾ ബ്രൗൺ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ഞാനിവിടെ ചെയ്തത് മരത്തിൻ്റെ ഒരു ഇത് കൂടി കുറഞ്ഞ് പോയി ആ കുഞ്ഞിന് മാഷിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മരം വരച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഞാനത് വരച്ചപ്പോൾ ഇത്തിരി തെറ്റിപ്പോയി അപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തു പിന്നെ അത് നമ്മൾ അവിടെ എല്ലാം വരച്ചു എല്ലാം എനിക്ക് അത്ര ഭംഗിയായി தோ닐 அப்ப நம்ம பிரஷ் வெச்சு ஜஸ்ட் இத குத்தி குத்தி கொடுக்கும் போறானே இது ஒரு அலாய்ட் டெக்ஸ்சர் வேற அப்ப நான் இது போல செய்து கொடுத்து அப்ப இங்க பங்கியாயி தோணி அப்ப நான் அதானட்ட செய்து கொடுத்த இல அತ್ರ பங்கியாயி இல்ல நீங்களும் செய்யும்போது இது போல ചെയ്യാൻ ശ്രമിക്ക फ्रेंड्स அப்போ நம்ம ボட்டிலின் ஃபைனல் லுக் இதானே കണ്ടോ இதானே நம்மட ஃபைனல் லுக் നമ്മൾ ബാക്ക് സൈഡില് ഇവിടെ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല നമ്മൾ ബാക്കിലേക്ക് കുറച്ച് ചില്ലകളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ആ വരച്ചിട്ട് ബാക്കിയുള്ള ഒരു സ്പേസിൽ നമ്മളിവിടെ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് എഴുതി കൊടുക്കട്ടോ കണ്ടില്ലേ അപ്പോ നമ്മുടെ ബോട്ടിലാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആത്മീയ ക്രിയേഷനിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അതിലേക്കും ബൈ